ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ആർട്ട് ആൻഡ് ക്ലാസ്. നമ്മളിന്ന് പഠിക്കുന്നത് ചാപ്റ്റർ 27, പ്രിഫിക്സസ്. ഒരു വേർഡിൻ്റെ മുമ്പായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് പ്രിഫിക്സും അവസാനം അറ്റാച്ച് ചെയ്യുന്നത് സഫിക്സും. ഫസ്റ്റ് പോയിന്റ്, ഇനിഷ്യൽ കോം ഓർ കോൺ. ഇനിഷ്യൽ കോം, COME ഉണ്ട്, COMM ഉണ്ട്. ഇനിഷ്യൽ കോം ഓർ കോൺ, കോൺ CON ഉണ്ട്, COMM ഉണ്ട്. ഇനിഷ്യൽ കോം ഓർ കോൺ ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ലൈറ്റ് ഡോട്ട് റിട്ടൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫോളോയിങ് സ്ട്രോക്ക്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സ് ആണ്. ഒരു വാക്കിന്റെ ഇനിഷ്യലായിട്ട് കോം, കോൺ ഇവ വരുമ്പോൾ അതിനുശേഷം വരുന്ന സ്ട്രോക്കിന് ബിഗിനിങ് ആയിട്ട് ഒരു ലൈറ്റ് ഡോട്ട് കൊടുത്ത് എഴുതണം. എക്സാമ്പിൾ, കമ്പൈൻ. ഈ വേർഡിന്റെ ഇനിഷ്യലായിട്ട് കോം വന്നു. ഇപ്പോൾ ഈ കോമിന് ശേഷം വരുന്ന സ്ട്രോക്കിന്റെ ഇനിഷ്യലായിട്ട് ഒരു ലൈറ്റ് ഡോട്ട് കൊടുത്താൽ മതി. കമ്പൈൻ, ബി എൻ ഹോക്ക്, കമ്പൈൻ. ഇപ്പോൾ ഇതിന്റെ ബിഗിനിങ് ആയിട്ട് ഒരു ലൈറ്റ് ഡോട്ട് കൊടുക്കണം. കമ്പൈൻ. കമൻസ്, എൻ സർക്ലസ്, കമൻസ്. ഇവിടെ COMM ആണ് വന്നത്. എന്നിന് ബിഗിനിങ് ആയിട്ട് ഒരു ലൈറ്റ് ഡോട്ട് കൊടുക്കണം. കമൻസ്. കൺഗ്രാജുലേറ്റ്, ഗർ ഹാവ്ഡ് അപ്പേഡൽ ഹാവ്ഡ്, കൺഗ്രാജുലേറ്റ്. ഈ സ്ട്രോക്കിന് ബിഗിനിങ് ആയിട്ട് ഒരു ലൈറ്റ് ഡോട്ട് കൊടുക്കണം. കണക്ഷൻ, കെ ഷൺഹോക്ക്. ഇതേപോലെ ബിഗിനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇൻ എ ഫ്യൂ വേർഡ്സ്, ക്ലിയർ ഔട്ട്ലൈൻസ് ആർ ഒബ്ടെയിൻഡ് ബൈ റൈറ്റിംഗ് ദി പ്രിഫിക്സസ് ഫുള്ളി. കുറച്ച് വേർഡ്സിലൊക്കെ കോമും കോണും ഫുള്ളായിട്ട് എഴുതണം. എക്സാമ്പിൾ, കമ്മീഷൻ. കോം, കോൺ ഇതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. കമ്മീഷൻ എന്ന് വരുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം. കെ എം ഷൺഹോക്ക്, കമ്മീഷൻ. കമ്മീഷൻ എന്ന് വരുമ്പോൾ ബിഗിനിങ് ആയിട്ട് ഡോട്ട് എഴുതാൻ പാടില്ല, ഫുൾ സ്ട്രോക്ക് തന്നെ എഴുതണം. കോൺസൽ, കെ എൻ സർക്ലസ് ഡൗൺ മേഡൽ, എബോ ദി ലൈൻ എഴുതണം. കോൺസൽ. കൊണോട്ട്, കെ എൻ. അടുത്ത പോയിന്റ്, മീഡിയൽ കോം, കോൺ, കം ഓർ കോഗ്. കോം, കോൺ, കം, കോഗ്. ഇവ മീഡിയലായിട്ട് വരുമ്പോൾ ഇവ എഴുതേണ്ട ആവശ്യമില്ല. ഇനിഷ്യലായിട്ട് വരുന്ന സ്ട്രോക്കും ഫൈനലായിട്ട് വരുന്ന സ്ട്രോക്കും ഡിസ്ജോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. എക്സാമ്പിൾ, ബിക്കമിങ് ലി, ബി ഇന്റെ താഴെയായിട്ട് ഇങ് ഡൗൺ വേർഡൽ, ബിക്കമിങ് ലി. വെൽക്കമിങ്, വെൽ ഇങ് വെൽക്കമിങ്. ഈ വേർഡിന്റെ മീഡിയലായിട്ട് കോം വന്നിട്ടുണ്ട്. ഇപ്പോൾ കോം എഴുതേണ്ട ആവശ്യമില്ല. മീഡിയലായിട്ട് കോം, കോൺ, കം, കോങ്, ഇവ വരികയാണെങ്കിൽ ഇവ എഴുതേണ്ട ആവശ്യമില്ല. ഇൻ കോമ്പറ്റന്റ്, ഇൻ പി ടി ഹാവ്ഡ് എൻ ഹോക്ക്. അൺകൺട്രോൾഡ്, എൻ ഡൗൺ വേർഡ് ഹാവ്ഡ് തിക്കൻഡ്. സർക്കംഫറൻസ്, സർക്കുലസ് റേ ഓഫ് റേ സർക്കുലസ്, സർക്കംഫറൻസ്. ബൈ കോൺസെന്റ്, ബി സർക്കുലസ് ഇൻ ഹാവ്ഡ്. ഐ ആം കമ്പൽഡ്, ഐ എം പി ഡോൺ മെഡൽ ഹാവ്ഡ് തിക്കൻഡ്. റെക്കഗ്നൈസ്, റേ എൻ സർക്ലസ്. അടുത്ത പോയിന്റ്, ഇൻ ഫ്രേസിയോഗ്രഫി ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ അപ്പേർഡ് സ്ട്രോക്സ് ആൻഡ് നോട്ട് ആഫ്റ്റർ ഡൗൺ മേഡ്. ഫ്രേസിയോഗ്രഫിയിൽ അപ്പേർഡ് സ്ട്രോക്കിന് ശേഷം കോം, കോൺ ഇവ വന്നാൽ എഴുതണ്ട. ഡൗൺമേഡ് സ്ട്രോക്കിന് ശേഷം കോം, കോൺ വന്നാൽ ഫുൾ സ്ട്രോക്ക് എഴുതണം. എക്സാമ്പിൾ, ഷുഡ് കമൻസ്. ഷുഡ് എന്ന് പറയുന്നത് വേർഡ് സ്ട്രോക്ക് ആണ്. ഇത് രണ്ട് വേർഡാണ്. കോമൺ വരുമ്പോൾ
ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഷുഡ് അപ്പേർഡാണ്. ഷുഡ് കമൻസ് ഇൻ സർക്കുലർസ്. ഷുഡ് കമൻസ് ഇവിടെ ഡോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷുഡ് എഴുതിയിട്ട് ഇൻ സർക്കുലർസ് കൊടുത്താൽ മതി. ഡൗൺവേർഡ് സ്ട്രോക്ക് വരുമ്പോൾ കോൺ ഡോട്ടും കോം ഡോട്ടും എഴുതണം. ടു കമൻസ് ടു ഡൗൺവേർഡ് ആയിട്ടാണ് എഴുതുന്നത്. ടു ഇപ്പൊ രണ്ട് വേർഡായിട്ട് എഴുതണം. ഇൻ സർക്കുലസ് കോമിന് വേണ്ടി ഇവിടെ ഡോട്ട് കൊടുക്കണം. ടു കമൻസ് അപ്പേർഡ് സ്ട്രോക്ക് വരുമ്പോൾ കോമും കോണും എഴുതേണ്ട ആവശ്യമില്ല. ഡൗൺവേർഡ് സ്ട്രോക്ക് വരുമ്പോൾ രണ്ട് വേർഡായിട്ട് എഴുതണം. ടു കമൻസ് ഡൗൺവേർഡ് സ്ട്രോക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം. ടു കമൻസ് ഇൻ സർക്കുലസ് ഇവിടെ ഡോട്ട് കൊടുക്കണം. ടു കമൻസ് ഇത് ഫ്രേസസ് ആണ്. ഓൺ ദി കമ്മിറ്റി ഇതിൽ മൂന്ന് വേർഡുണ്ട്. ഓൺ ദി കമ്മിറ്റി ഓൺ ഡൗൺ വേർഡായിട്ട് എഴുതും. ദി അപ്പേർഡായിട്ട് എഴുതും. അപ്പേർഡ് സ്ട്രോക്കിന് ശേഷം ഹോം വരുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ടി മാത്രം എഴുതിയാൽ മതി. കമ്മിറ്റി ഓഫ് ദി കമ്മിറ്റി ഇതും ഫ്രേസ് ആണ്. ഇതിൽ മൂന്ന് വേർഡുണ്ട്. ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി ഡൗൺവേർഡായിട്ടാണ് എഴുതുന്നത്. ഓഫ് ദി ഡൗൺവേർഡായിട്ടാണ് എഴുതുന്നത്. ഡൗൺവേർഡ് സ്ട്രോക്ക് വരുമ്പോൾ രണ്ട് വേർഡായിട്ട് എഴുതണം. കമ്മിറ്റി ഇവിടെ കോം ഡോട്ട് കൊടുക്കണം. ഇവിടെ കോമിന് ഐ ഡോട്ട് കൊടുക്കണം. ഓഫ് ദി കമ്മിറ്റി ഫ്രേസിയോഗ്രഫിയിൽ അപ്പേർഡ് സ്ട്രോക്കിന് ശേഷം കോമും കോണും വരികയാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഡിസ്ജോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. ഷുഡ് കമൻസ് കോം ഡോട്ട് കൊടുക്കണ്ട. ദി കമ്മിറ്റി ഓൺ ഡൗൺവേർഡും ദി അപ്പേർഡും ആണ്. അപ്പൊ അപ്പേർഡ് സ്ട്രോക്ക് വന്നതുകൊണ്ട് ഡോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓഫ് ദി കമ്മിറ്റി ഓഫും ദിയും ഡൗൺവേർഡായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ ഡോട്ട് കൊടുത്ത് എഴുതണം. കമ്മിറ്റി ഓഫ് ദി കമ്മിറ്റി. അടുത്ത പോയിന്റ് അക്കോം ഓർ അക്കോമ് ഈസ് റെപ്രസെന്റഡ് ബൈ കേ ജോയിന്റ് ഓർ ഡിസ്ജോയിന്റ്. അക്കോം അക്കോമ് ഇവ വരുമ്പോൾ കേ ജോയിന്റ് ആയിട്ട് എഴുതാം, ഡിസ്ജോയിന്റ് ആയിട്ട് എഴുതാം. അക്കോമഡേഷൻ കേ ഡി ഷൺഹൂക്ക് അക്കോമഡേഷൻ. അക്കോമ ഒന്ന് വായിക്കണം. അക്കോമ അക്കോമഡേഷൻ. അക്കമ്പനി കെ പി കെ എഴുതിയിട്ട് പി എൻ ഡിസ്ജോയിന്റ് ആയിട്ട് എഴുതണം. അക്കമ്പനി അക്കോമോ അക്കോമോയും വരുമ്പോൾ കെ കെ ജോയിന്റ് ആയിട്ട് എഴുതാം, ഡിസ്ജോയിന്റ് ആയിട്ട് എഴുതാം. അടുത്ത പോയിന്റ് ഇൻട്രോ ഇൻട്രോ എന്ന് വരുമ്പോൾ എൻ ഡബ്ല്യു ചെയ്ത് എഴുതണം. എൻ്റർ എക്സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ഇത് തേർഡ് പ്ലേസ് ആണ്. ഇത് ഫസ്റ്റ് പ്ലേസ് ഇത് തേർഡ് പ്ലേസ്. ഇൻട്രൊഡ്യൂസ് എൻ ഡബിൾഡ് ഡി സർക്കുലസ് ഇൻട്രൊഡ്യൂസ്. ഇൻട്രോസ്പെക്ഷൻ എൻ ഡബിൾഡ് സർക്കുലസ് പി കെ ഷൺഹോക്ക് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോ എന്ന് വരുമ്പോൾ എൻ ഡബിൾ ചെയ്ത് എഴുതണം. ഇൻട്രൊഡ്യൂസ് എൻ ഡബിൾഡ് ഡി സർക്കുലസ് ത്രൂ ദി ലൈനിൽ എഴുതണം. തേർഡ് പ്ലേസ് വരുമ്പോൾ ത്രൂ ദി ലൈനിൽ എഴുതണം. ഇൻട്രോസ്പെക്ഷൻ എൻ ഡബിൾഡ് സർക്കുലസ് പി കെ ഷൺഹോക്ക് ഇൻട്രോസ്പെക്ഷൻ. അടുത്ത പോയിന്റ് മാംഗ്ന മാംഗ്നെ ഓർ മാംഗ്നി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ഡിസ്ജോയിന്റ് എം റിട്ടൺ ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ. മാംഗ്ന മാംഗ്നെ മാംഗ്നി എന്ന് വരുമ്പോൾ എം ഡിസ്ജോയിന്റ് ചെയ്ത് എഴുതണം. എക്സാമ്പിൾ മാംഗ്നാനിമിറ്റി എം എൻ എം ടി മാംഗ്നാനിമിറ്റി. ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് എബോധ ലൈനിൽ എഴുതണം. മാംഗ്നാനിമിറ്റി
magnetize m t surplus magnetize magnify m f magnify magna m ezhudanam nimitti n m t magnanimity magnetize magne m ezhudanam tize disjoint aayittu ezhudanam magnify magne m ezhudanam phi f ezhudanam disjoint aayittu ezhudanam magnify adutha point trans trans may be contracted by omitting the n n ne omit cheythu ezhudanam trans ennu varumbol n omit cheythu ezhudanam example transfer ഇവിടെ ട്രാൻസ് ഒന്നുണ്ട് ഈ എന്നിനെ ഒമിറ്റ് ചെയ്യണം ട്രാൻസ്ഫർ ടെർ സർക്കിൾസ് എഫ് ട്രാൻസ്ഫർ ട്രാൻസ്മിറ്റ് എന്ന് ഒമിറ്റ് ചെയ്യണം ടെർ സർക്കിൾസ് എം ഹാവ്ഡ് ട്രാൻസ്മിറ്റ് ട്രാൻസ്ഗ്രഷൻ ടെർ സർക്കിൾസ് ഗേർ ഷൺഹോക്ക് ട്രാൻസ്ഗ്രഷൻ ഈ ഡയറക്ഷനിൽ തന്നെ എഴുതണം പുറത്തോട്ട് എഴുതാൻ പാടില്ല ടെർ സർക്കിൾസ് ഗേർ ഷൺഹോക്ക് ഇതിന് ഒമിറ്റ് ചെയ്യണം ബട്ട് സംടൈംസ് ദി ഫുൾ ഔട്ട്ലൈൻ ഈസ് പ്രിഫറബിൾ എക്സാമ്പിൾ ട്രാൻസെൻഡ് ട്രാൻസെൻഡ് എന്ന് വരുമ്പോൾ ടെർ എൻ സർക്കിൾസ് എൻ ഹാവ്ഡ് തിക്കൻഡ് ട്രാൻസെൻഡ് transit ter in circulus t transit அடுத்த point self and self cone or self cone self is expressed by a disjoint circle is written cross to stroke in second position self എന്ന് വരുമ്പോൾ second place ൽ disjoint ആയിട്ട് ഒരു ചെറിയ സർക്കിൾ കൊടുത്താൽ മതി example self defense defense d f hook n surplus defense for self in end d second place le oru cheriya circle koduthal madhi disjoint aayittu kodukkanam self defense self made made m have and thickened made സെൽഫിന് സെക്കൻഡ് പ്ലേസിൽ ഒരു ചെറിയ സർക്കിൾ കൊടുക്കണം സെൽഫ് മെയ്ഡ് അടുത്ത പോയിന്റ് സെൽഫ് കോൺ ഓർ സെൽഫ് കോം ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ ഡിസ്ജോയിന്റ് സർക്കിൾസ് റിട്ടൺ ഇൻ ദി പൊസിഷൻ ഓഫ് ദി കോൺ ഡോട്ട് സെൽഫ് കോൺ ഓർ സെൽഫ് കോം സെൽഫ് കോണും സെൽഫ് കോമും വരുമ്പോൾ കോൺ ഡോട്ട് ഇടുന്ന പൊസിഷനിൽ ഡിസ്ജോയിന്റ് ആയിട്ട് ഒരു ചെറിയ സർക്കിൾ എഴുതിയാൽ മതി example self control control ter l control ഇവിടെയാണ് കോൺ ഡോട്ട് ഇടുന്നത് കോൺ ഡോട്ട് കൊടുക്കുന്ന പൊസിഷനിൽ ഒരു ചെറിയ സർക്കിൾ കൊടുത്താൽ മതി സെൽഫ് കൺട്രോൾ സെൽഫ് കോൺഫിഡന്റ് f d ഹാവ്ഡ് ഇൻ ഹുക്ക് കോൺ ഡോട്ട് കൊടുക്കുന്ന പൊസിഷനിൽ ഒരു ചെറിയ സർക്കിൾ കൊടുത്താൽ മതി ഡിസ്ജോയിന്റ് ആയിട്ട് കൊടുക്കണം ഈ സ്ട്രോക്കിന്റെ മുകളിലായിട്ട് ഡിസ്ജോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി സെൽഫ് കോൺഫിഡന്റ് എന്ന് വരുമ്പോൾ ത്രൂ ദി ലൈൻ എഴുതാം അടുത്ത പോയിന്റ് ഇൻ ബിഫോർ സ്റ്റെർ സ്കർ ആൻഡ് അപ്പേർഡ് എച്ച് ദിസ് സ്റ്റെർ ദിസ് സ്കർ ഇത് അപ്പേർഡ് എച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ സ്മോൾ ഹൂക്ക് റിട്ടൺ ഇൻ ദി സെയിം ഡയറക്ഷൻ ആസ് ദി സർക്കിൾ സ്റ്റെർ സ്കർ അപ്പേർഡ് എച്ച് ഈ മൂന്ന് സ്ട്രോക്കിനും മുമ്പായിട്ട് ഇൻ വന്നാൽ ഒരു ചെറിയ ഹോക്ക് സർക്കിൾ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ എഴുതണം എക്സാമ്പിൾ ഇൻസ്ട്രുമെന്റ് എന്നിന് ചെറിയ ഹോക്ക് കൊടുക്കണം ഹോക്ക് സർക്കിൾസ് എം ഹാവ്ഡ് ഇൻ ഹോക്ക് ഇൻസ്ട്രുമെന്റ് ഇൻസ്ക്രൈബർ സ്മോൾ ഹോക്ക് സർക്കിൾസ് സ്കർ ബർ ഇൻസ്ക്രൈബർ inhabit small hook upward h b have
inhabit, ter, skur, aperture. ഈ മൂന്ന് സ്ട്രോക്കിന് മുമ്പായിട്ട് വരുമ്പോൾ ഒരു ചെറിയ ഹൂക്ക് കൊടുത്താൽ മതി. ഒരു ചെറിയ ഹൂക്ക് സർക്കിളസ് എഴുതുന്ന അതേ ഡയറക്ഷനിൽ എഴുതണം. അടുത്ത പോയിന്റ് നെഗറ്റീവ് വേർഡ്സ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ നെഗറ്റീവ് വേർഡ്സ്. നെഗറ്റീവ് വേർഡ്സ് വരുമ്പോൾ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ഹോസ്പിറ്റബിൾ വേർഡ് വെച്ച് പ്ലസ് പി ഹാവ്ഡ് ബെൾ. ഇൻഹോസ്പിറ്റബിൾ ഇൻഹോസ്പിറ്റബിൾ എന്ന് വരുമ്പോൾ ഹൂക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഫുൾ സ്ട്രോക്ക് എഴുതണം. ഇൻ അപ്പേർഡ് എച്ച് സർക്കിൾസ് പി ഹാവ്ഡ് ബെൾ. ഇൻഹോസ്പിറ്റബിൾ ഇൻഹോസ്പിറ്റബിൾ. ഹ്യൂമാനിറ്റി തിക്ക് വെച്ച് എം എൻ ടി ഇൻഹ്യൂമാനിറ്റി. ഇൻഹ്യൂമാനിറ്റി ഫുൾ സ്ട്രോക്ക് എഴുതണം. ഇൻ ഡൗൺവേർഡ് എച്ച് എം എൻ ടി ഇൻഹ്യൂമാനിറ്റി. ഇൻ ഹ്യൂമാനിറ്റി. നെഗറ്റീവ് വേർഡ്സ് വരുമ്പോൾ ഇന്നിനു വേണ്ടി ഹൂക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഹോസ്പിറ്റബിൾ അപ്പോഴ് വെച്ച് സർക്കിൾസ് പി ഹാവ്ഡ് ബെൾ. ഇൻഹോസ്പിറ്റബിൾ സ്ട്രോക്ക് എൻ അപ്പോഴ് വെച്ച് സർക്കിൾസ് പി ഹാവ്ഡ് ബെൾ. ഹ്യൂമാനിറ്റി ടിക്ക് വെച്ച് എം എൻ ടി ഹ്യൂമാനിറ്റി. ഇൻഹ്യൂമാനിറ്റി ഇൻ ഡൗൺവേർഡ് വെച്ച് എം എൻ ടി ഇൻഹ്യൂമാനിറ്റി. അടുത്ത പോയിന്റ് ഇൽ ഇർ ഇം ഇൻ അൺ. If rules permit downward LR may be written to represent ill ir. Ill ir വരുമ്പോൾ downward L ഉം downward R ഉം യൂസ് ചെയ്യണം. എക്സാമ്പിൾ ലിമിറ്റബിൾ അപ്പോഴ് എഴുതണം. L M have ബെൾ ലിമിറ്റബിൾ ലിമിറ്റബിൾ ill ലിമിറ്റബിൾ ill വന്നതുകൊണ്ട് downward L എഴുതണം. ill ലിമിറ്റബിൾ downward L എം ഹാവ്ഡ് ബെൾ ഇല്ലിമിറ്റബിൾ ഇൽ ഇർ ഇം ഇൻ അൺ ഇതെല്ലാം പ്രിഫിക്സ് ആണ്. ഇല്ലിമിറ്റബിൾ റെസിസ്റ്റബിൾ റേ സ്റ്റബിൾ ലാർജ് സർക്കിൾ കൊടുക്കണം. റേ ലാർജ് സർക്കിൾ ബെൾ റെസിസ്റ്റബിൾ റെസല്യൂട്ട് റേ സർക്കിൾസ് ഇൽ ഹാവ്ഡ് റെസല്യൂട്ട്. ഇതിൽ ഇനിഷ്യലായിട്ട് ഇർ വരാത്തത് കൊണ്ട് അപ്പേർഡ് ആർ എഴുതാം. ഇർ റെസല്യൂട്ട് ഇർ വന്നതുകൊണ്ട് ഡൗൺവേർഡ് ആർ എഴുതാം. ഡൗൺവേർഡ് ആർ സർക്കിൾസ് ഇൽ ഹാവ്ഡ് ഇർ റെസല്യൂട്ട്. നെഗറ്റീവ് വേർഡ്സ് വരുമ്പോൾ ഡൗൺവേർഡ് എല്ലും ഡൗൺവേർഡ് ആർ എഴുതണം. ഇർ റെസിസ്റ്റബിൾ റെസിസ്റ്റബിൾ എന്ന് വന്നപ്പോൾ അപ്പേർഡ് ആർ എഴുതി. ഇർറെസിസ്റ്റബിൾ ഇർ വന്നതുകൊണ്ട് ഡൗൺവേർഡ് ആർ എഴുതണം. ഡൗൺവേർഡ് ആർ ലാർജ് സർക്കിൾ ടി ബെൾ ഇർറെസിസ്റ്റബിൾ. റെസിസ്റ്റബിൾ എന്ന് വന്നപ്പോൾ റേ ലാർജ് സർക്കിൾ ടി ബെൾ. ആറിന് മുമ്പ് ഇർ വന്നതുകൊണ്ട് ഡൗൺവേർഡ് ആർ എഴുതണം. ഇർറെസിസ്റ്റബിൾ ഇനിഷ്യലായിട്ട് എൽ വന്നപ്പോൾ അപ്പേർഡ് എം ഹാവ്ഡ് ബെൾ. ഇതിനു മുമ്പേ ഇല് വരുമ്പോൾ ഡൗൺവേർഡ് എൽ എഴുതണം. ഡൗൺവേർഡ് എൽ എം ഹാവ്ഡ് ബെൾ ഇല്ലിമിറ്റബിൾ. അടുത്ത പോയിന്റ് ബൈ റിപ്പീറ്റിംഗ് ദി എൽ എം എൻ ഓർ ആർ വെയർ എ ഡിസ്റ്റിങ്ഷൻ കനോട്ട് അതർവൈസ് ബി ഒബ്റ്റെയിൻഡ്. എക്സാമ്പിൾ ലീഗൽ വേർഡ് ഗേൾ. ഇവിടെ ഒരല്ലേ വന്നിട്ടുള്ളൂ, ഇവിടെ രണ്ടിൽ വന്നിട്ടുണ്ട്. എല്ലും ആറും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പേർഡ് എല്ലും ഡൗൺവേർഡ് ആറും എഴുതണം. ഇതിൽ രണ്ട് എൽ വന്നതുകൊണ്ട് അപ്പേർഡ് എൽ ഗൾ ഇല്ലീഗൽ. രണ്ട് എൽ എഴുതണം. ലീഗൽ ഇല്ലീഗൽ ഇവിടെ രണ്ട് എൽ വന്നിട്ടുണ്ട്. മോർട്ടൽ ഇമ്മോർട്ടൽ മോർട്ടൽ എം റേ ഹാവ്ഡ് ഡൗൺവേർഡൽ മോർട്ടൽ.
ഇമ്മോർട്ടൽ എന്ന് വരുമ്പോൾ ഇവിടെ രണ്ട് എം ഉണ്ട്. ഇപ്പോൾ രണ്ട് എം എഴുതണം. എം എം ഹാവ്ഡ് ഡൗൺവേർഡ് എൽ ഇമ്മോർട്ടൽ നെസസറി നെസസറി അൺനെസസറി ഇവിടെ രണ്ട് എൻ വന്നിട്ടുണ്ട്. നെസസറി എൻ ലാർജ് സർക്കിൾ അറേ നെസസറി നെസസറി രണ്ട് എൻ വന്നതുകൊണ്ട് രണ്ട് എൻ എഴുതണം. എൻ എൻ ലാർജ് സർക്കിൾ അറേ അൺനെസസറി. അടുത്തത് ലോഗോഗ്രാംസ്. ലോഗോഗ്രാംസ് ജോയിൻഡ് ഓർ ഡിസ്ജോയിൻഡ് മേ ബി യൂസ്ഡ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ലോഗോഗ്രാംസ് ജോയിൻഡ് ആയിട്ട് എഴുതാം, ഡിസ്ജോയിൻഡ് ആയിട്ടും എഴുതാം. ഓൾമോസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഗ്രാമ ലോക്സും ഷോർട്ട് ഹാൻഡിൽ എഴുതുന്നത് ലോഗോഗ്രാംസും. ഓൾ എം സ്റ്റീ ലൂപ്പ് അണ്ടർസ്റ്റാൻഡ് എൻ ഹാവ്ഡ് തിക്കൻഡ് സർക്കിൾസ് ഡി ഹാവ്ഡ് എൻ ഹോക്ക് അണ്ടർ ലോഗോഗ്രാമാണ്. അപ്പോൾ അത് പ്രിഫിക്സ്. ലോഗോഗ്രാംസ് പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അണ്ടർ മൈൻ എൻ ഹാവ്ഡ് തിക്കൻഡ് എം എൻ ഹോക്ക് അണ്ടർ മൈൻ അൺഇമ്പോർട്ടൻ്റ് എൻ ഇമ്പ് ഇമ്പോർട്ടൻ്റ് ലോഗോഗ്രാംസ് ആണ്. അപ്പോൾ അത് സഫിക്സ്. ഓൾമോസ്റ്റ് ഓൾ ലോഗോഗ്രാമാണ്. അപ്പോൾ അത് പ്രിഫിക്സ്. ഇത് ജോയിൻ്റ് ആയിട്ട് എഴുതി, ഇതും ജോയിൻ്റ് ആയിട്ട് എഴുതി, ഇത് ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതി. അടുത്തത് ഗ്രാമ ലോക്സ്. സെൽഫിഷ് സെൽഫിഷ്നെസ് സർക്കിൾസ് ഇഷ് സെൽഫിഷ് സെൽഫിഷ്നെസ് ഇൻസ്ക്രൈബ് ഇൻസ്ക്രൈബ്ഡ് സ്മോൾ ഹൂക്ക് എബോ ദ ലൈൻ എഴുതണം. സ്മോൾ ഹൂക്ക് സ്കർ ഇൻസ്ക്രൈബ് ഇൻസ്ക്രൈബ് എന്ന് വന്നാലും ഇൻസ്ക്രൈബ്ഡ് എന്ന് വന്നാലും സ്മോൾ ഹൂക്ക് സർക്കിൾസ് കർ എഴുതണം. ഇൻസ്ക്രൈബ് ഇൻസ്ക്രിപ്ഷൻ സ്മോൾ ഹൂക്ക് സർക്കിൾസ് കർ ഷൺ ഹൂക്ക് ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ സ്മോൾ ഹൂക്ക് സർക്കിൾസ് ടി ഷൺ ഹൂക്ക് ഇൻസ്ട്രക്റ്റീവ് സ്മോൾ ഹൂക്ക് സർക്കിൾസ് ടി ബി ഹൂക്ക്. ഇവിടെ ഇന്നിനു വേണ്ടിയാണ് സ്മോൾ ഹൂക്ക് കൊടുക്കുന്നത്. സെൽഫിഷ്നെസ് സർക്കിൾസ് ഇഷ് ഇൻസ്ക്രൈബ് ഇൻസ്ക്രൈബ്ഡ് സ്മോൾ ഹൂക്ക് സർക്കിൾസ് കർ ഇൻസ്ക്രിപ്ഷൻ സ്മോൾ ഹൂക്ക് സർക്കിൾസ് കർ ഷൺ ഹൂക്ക് ഇൻസ്ട്രക്ഷൻ സ്മോൾ ഹൂക്ക് സർക്കിൾസ് ടി ഷൺ ഹൂക്ക് ഇൻസ്ട്രക്റ്റീവ് സ്മോൾ ഹൂക്ക് സർക്കിൾസ് ടി വി ഹൂക്ക്. എല്ലാ റൂൾസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.